ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കുറച്ച് എൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. മുഴുവനായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇന്ന് പകൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തത്, അപ്പം ഞാൻ ഒപ്പം വീഡിയോ എടുത്ത് കുറച്ചൊക്കെ എടുത്തു, അത് നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പം ഇന്ന് കാലത്ത് എനിക്ക് ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് കറി ഞാൻ അതിന് മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറി എന്ന് പറഞ്ഞിട്ട്. ഗ്രീൻ പീസ്, സബോള, ഉരുളൻകിഴങ്ങ്, തക്കാളിയൊക്കെ കൂടിയിട്ട് കുക്കറിലിട്ട് അതിലേക്ക് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ടു, ഗരം മസാലയും ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ വിസിൽ വരുത്തി തുറന്ന് നമ്മൾ നന്നായി ഉടച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട്. അപ്പോൾ അതും ചപ്പാത്തിയാണ് ഇന്ന്. അത് കഴിഞ്ഞു ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് വെക്കാറുണ്ട് സാധാരണ സ്ഥിരമായിട്ട്. അപ്പോൾ എൻ്റെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചാറുണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, ഞാൻ സാമ്പാർ വറുത്തരയ്ക്കാതെയാണ് വെക്കണമെന്ന് വെച്ചാൽ ഞാൻ ഉലുവ പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സാമ്പാറൊക്കെ ആകുമ്പോൾ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിത് എന്തായാലും വറുത്ത് പൊടിച്ച് വെക്കും ഉലുവ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നെല്ലിക്ക, കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെല്ലിക്ക കൊണ്ട് അച്ചാറുണ്ടാക്കി, അതൊക്കെ കഴിഞ്ഞു ഞാൻ വറുകടുപ്പിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, ചോറും കൂട്ടാനൊക്കെ. അപ്പോൾ അത് വറുകടുപ്പിൽ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ട് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ആ ചൂട് ആ അടുപ്പത്ത് തന്നെ ഞാൻ കൂട്ടാനൊക്കെ വെക്കൂട്ടാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഞാൻ കുപ്പിയിലൊക്കെ ആക്കി വെച്ചു. അതിനുശേഷം തുണികളൊക്കെ തിരുമ്പി തോരട്ട് കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ഉണ്ടമുളക് ഉണ്ടായിരുന്നല്ലോ, പച്ചമുളക് ഉണ്ട, അത് പഴുത്തുണ്ടായിരുന്നു, നല്ല എരിവ മുളക്, രണ്ട് മുളക് മതി കേട്ടാ. അപ്പോൾ അതെന്ത് ചെയ്തു, വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നു, വിത്താക്കിയിട്ട് അതിന് കുറച്ച് ഞാൻ പാവിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തൈകളൊക്കെ മുളച്ച് വന്നു. അപ്പോൾ അത് കുറച്ച് ഗ്രോ ബാഗൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിൽ മണ്ണൊക്കെ നിറച്ച് ആ മുളകും തൈകളൊക്കെ അതിലേക്ക് മാറ്റി നട്ടു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ പറമ്പ് കൂടെ കുറച്ച് നേരം വെറുതെ ഒക്കെ നടന്നു. അപ്പോൾ എന്താ വെച്ചാൽ ചീരത്തേക്കിളും ചീരയുടെ വിത്തൊക്കെ ഞാൻ ഈ വാഴയുടെ തടത്തിലൊക്കെ ഇട്ടുണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചീരത്തേക്കിള്, അപ്പോൾ അതൊക്കെ ഇനി മാറ്റി നട്ട് വെക്കണം. ഇനി പറമ്പ് ഇപ്പം ഇന്ന് ഞാൻ നനയ്ക്കണമെന്നില്ല കേട്ടോ, വൈകുന്നേരം നനയ്ക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാണാൻ ഒരു പ്രത്യേക ഭംഗി. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മുറിച്ച് വെച്ചിട്ട് നട്ടിട്ട് ഉണ്ടായില്ല. അപ്പോൾ അത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ ഒരു പരീക്ഷണം കൂടി നടത്താച്ചിട്ട് ഞാൻ ഒന്നും കൂടി ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു, ഇലയൊക്കെ ഉണങ്ങിപ്പോയി, ഇത് പറിച്ച് കളയണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഉണ്ടായതിന് തളിരല വരുന്നു. അപ്പോൾ അത് പൊടിച്ചു എന്നുള്ളത് മനസ്സിലായപ്പോൾ എനിക്ക് സന്തോഷമായിട്ടാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയേക്കണത്, സാമ്പാറൊക്കെ ഉണ്ടാക്കിയത് വറുത്തു, സാമ്പാർ വറുത്തിട്ടു, ചോറൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 4 മണിക്ക് ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മൈദയും കടലമാവൊക്കെ കൂടി മിക്സ് ചെയ്തു, സബോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ അരിഞ്ഞിട്ട് കായം പിന്നെ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചായക്ക് കടി ഉണ്ടാക്കി ഒരടുപ്പത്ത് ചായയും വെച്ചു. അത് കഴിഞ്ഞിട്ട് കടിയൊക്കെ കൂട്ടി ചായ കുടിച്ചു. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.